കഥ ആരംഭിക്കുന്നത് ഒരു രാത്രിയിലാണ് സംബാറ എന്ന വ്യക്തി അന്ന് വല്ലാത്തൊരു ടെൻഷനിൽ തന്റെ വീട്ടിലേക്ക് കയറി വന്നു തന്റെ ഭാര്യയോട് എത്രയും വേഗം പാക്ക് ചെയ്ത് മകളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ സംബാറ പറഞ്ഞു കാര്യം എന്തെന്നാൽ സംബാറ ആ നൈബർഹുഡിലെ അറിയപ്പെടുന്ന ഗ്യാങ്സ്റ്റർ ആണ് ആ നൈബർഹുഡെ സംരക്ഷിക്കുന്ന വ്യക്തി പക്ഷേ സംബാറയുടെ എതിരാളിയും പ്രശ്നക്കാരനുമായ പോളസ് അങ്ങോട്ടേക്കൊരു ഫൈറ്റിനും പ്രശ്നത്തിനുമായി എത്തുന്നുണ്ട് ആ ഏരിയെ പിടിച്ചെടുക്കലാണ് പോളസിന്റെ ഉദ്ദേശം സംബാറയോടും വരുവാൻ അദ്ദേഹത്തിന്റെ ആവശ്യപ്പെട്ടു പക്ഷേ തൻ്റെ ആളുകളെ തനിച്ചാക്കി ബേരുവിനെ പോലെ ഒടിച്ചോടാൻ സമ്പാറയ്ക്ക് പറ്റില്ലായിരുന്നു കുടുംബത്തെ അവിടെ കൊടുക്കാനും വയ്യ അതുകൊണ്ടായിരുന്നു കുടുംബത്തെ പറഞ്ഞയച്ച് തൻ്റെ ആളുകളുടെ മുൻനിരയിൽ നിന്ന് പോരടിക്കാൻ സമ്പാറ തീരുമാനിച്ചത് പോകുന്നതിന് മുമ്പ് സമ്പാറ ഭാര്യയോട് പറഞ്ഞു എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും നീ ധൈര്യമായി ജീവിക്കണം സർവൈവ് ചെയ്യണം പോകുന്നതിനു മുമ്പ് മകൾ ബോണിക്കെടുത്ത് സമ്പാറ ഒരു കാര്യം കൂടി പറഞ്ഞു നീ കരുത്തുറ്റ ഒരു ഫൈറ്റർ ആവണം പുറമെയുള്ള കഠിനമായ ലോകത്തെ എതിരിടാൻ നിനക്കത് ആവശ്യമായി വരും എല്ലാത്തിലും വലുത് എപ്പോഴും അഭിമാനം മാത്രമാണ് എന്ന കാര്യവും സമ്പാറ മകളെ ഓർമ്മപ്പെടുത്തി സംബാറയുടെ ഭാര്യയും മകളും അവിടെ നിന്ന് പോയതിനു പിന്നാലെ പോളസും സംഘവും അങ്ങോട്ടേക്ക് എത്തി പിന്നെ അവിടെ നടന്നത് കനത്ത ഏറ്റുമുട്ടലായിരുന്നു ശക്തമായ ഫൈറ്റ് തന്നെ നടന്നു ഫൈറ്റിനിടയിൽ പോളസ് സമ്പാറയെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുകയാണ് ആ സംഭവത്തിന് ശേഷം കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം സമ്പാറയുടെ മകൾ ബോണിയും അമ്മയും ഇപ്പോൾ ജക്കാർത്തയിലെ ഒരിടത്ത് താമസിക്കുകയാണ് ബോണി വളർന്ന് കൗമാരപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയായി അന്നത്തെ ഫൈറ്റിൽ സംഭവിച്ച സംബാറയുടെ മരണം അവരുടെ മനസ്സിൽ വലിയ മുറിപ്പാടായി മാറിയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് സർവൈവ് ചെയ്യാൻ പോലും അവരൊരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ കൂട്ടത്തിൽ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയായ കിനാൻഡിയെ ആയിരുന്നു കിനാൻറി മദ്യത്തിന് അടിമപ്പെട്ടു ജീവിതം തന്നെ വെറുത്ത് ഒതുങ്ങിക്കൂടാൻ ആരംഭിച്ചു പലപ്പോഴും മകൾ ബോണിയുടെ കാര്യത്തിൽ പോലും കിനാൻറി ശ്രദ്ധ കൊടുത്തില്ല മറുവശത്ത് ബോണി ആകട്ടെ എല്ലാത്തു നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കൊയറ്റായ ഒരു പെൺകുട്ടിയായി മാറിയിരുന്നു അച്ഛനൊപ്പം ഉണ്ടായിരുന്ന നല്ല കാലങ്ങൾ ബോണി എപ്പോഴും ആലോചിക്കും പിറ്റേന്ന് പുലർച്ചെ ബോണി പുതിയ സ്കൂളിലേക്ക് പുറപ്പെടാൻ ഇറങ്ങി പോകുന്നതിനു മുമ്പ് അമ്മ കുടിച്ചിട്ട കുപ്പികളും മറ്റും അവൾ ക്ലീൻ ചെയ്തു സ്കൂളിൽ എത്തിയതിനു ശേഷം ബോണിയോട് ടീച്ചർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ബോണി ആകെ പറഞ്ഞത് എനിക്ക് സ്നേഹത്തിലും പ്രണയത്തിലും ഒന്നും വിശ്വാസമില്ല എന്ന് മാത്രമായിരുന്നു അവളുടെ പഴയകാല ബന്ധങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും സ്നേഹത്തിലും മറ്റുമുള്ള വിശ്വാസം അവൾക്ക് മൊത്തമായി നഷ്ടപ്പെട്ടിരുന്നു ക്ലാസ്സിലെ പോപ്പുലർ സ്റ്റുഡന്റായ ഗാഗയ്ക്ക് അവളുടെ ആ പറച്ചിലിൽ കൗതുകവും ഇൻട്രസ്റ്റും തോന്നി സ്കൂളിലെ പ്രധാന ഗ്യാങ്ങിന്റെ ലീഡർ കൂടിയായിരുന്നു ഗാഗ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ടീച്ചർ ഒരു പോയമായിരുന്നു എടുത്തത് ആരെഴുതിയതാണ് എന്ന പോയം വായിച്ച ശേഷം ടീച്ചർ ചോദിച്ചപ്പോ ബോണി അതിന് കൃത്യമായ മറുപടി പറഞ്ഞു അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവൽ സമയത്ത് ബോണി കഫറ്റീരിയയിലിരിക്കുമ്പോൾ ഗാഗയും സംഘവും ബോണിയുടെ അടുത്തു ചെന്നു ബോണിയോട് ഗാഗ സംസാരിച്ച് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചു പക്ഷെ തണുപ്പം മട്ടിൽ പ്രതികരിച്ച് അവൾ ഒഴിഞ്ഞുമാറി നിന്നപ്പോ ഗാഗയ്ക്ക് അവളോട് കൂടുതൽ താല്പര്യം തോന്നുകയായിരുന്നു ചെയ്തത് അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ അന്തരീക്ഷം ഒരു ഫൈറ്റിലേക്ക് വഴിമാറുകയായിരുന്നു റൈവൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ബോണിയുടെയും ഗാഗയുടെയും സ്കൂളിലേക്ക് ഫൈറ്റിനായി എത്തിയിരുന്നു ഗാഗയും ഫ്രണ്ട്സും ചേർന്ന് റൈവൽ സ്കൂളിലെ കുട്ടികളെ തടഞ്ഞു നിർത്താൻ വൈകാതെ അതുവഴി വന്ന ബോണിയും തന്റെ നേരെ ഒരു കല്ല് പാഞ്ഞു വന്ന് അടുത്തുള്ള ചില്ല് ബോക്സ് തകർത്തത് കണ്ടതും ദേഷ്യം പിടിച്ച് ആ ഫൈറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു കുട്ടികൾ തമ്മിലുള്ള ശക്തമായൊരു പോരാട്ടമായിരുന്നു നടന്നത് ബോണി പതിവ് പോലെ തന്റെ ബെൽറ്റ് എടുത്ത് പോരാട്ടത്തിനിറങ്ങി മികച്ച രീതിയിൽ പോരടിച്ചു ആ ഫൈറ്റിനിടയിലെ ഓരോ നീക്കത്തിലും താനങ്ങനെ വെറുമൊരു സാധാരണ പെൺകുട്ടിയല്ല എന്ന കാര്യം ബോണി അടിവേറുറപ്പിച്ച് വ്യക്തമാക്കി എഴുതിവെക്കുന്നുണ്ടായിരുന്നു റൈവൽ സ്കൂൾ ഗ്യാങ്ങിന്റെ ലീഡർ ബോണിയുടെ സ്ട്രെങ് അട്രാക്റ്റഡായി ബോണിയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു പക്ഷേ ഗാഗ അതിനിടയിൽ വന്നു ലീഡർ വാസസ് ലീഡർ ഫൈറ്റിന് വെല്ലുവിളിച്ചു ഫൈറ്റ് തുടരുന്നതിനിടയിലായിരുന്നു പോലീസ് സൈറൻ മുഴങ്ങുന്നത് അവർ കേട്ടത് പോലീസ് എത്തി അവിടെ ബാക്കിയുള്ള കുട്ടികളേക്ക് ഓടിച്ചു വിട്ടു ബോണിയും റൈവൽ സ്കൂളിന്റെ ലീഡറായ മാച്ചോയും പോലീസ് കസ്റ്റഡിയിലായി പിന്നെ പിന്നാലെ ഇരുവരുടെയും പാരന്റ്സിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു സ്റ്റേഷനിൽ വെച്ച് ബോണിയുടെ അമ്മ ഓഫീസറോട് ക്ഷമ ചോദിച്ചു അവൾ ഒരിക്കലും ഇനി ഈ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും താൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു ഒടുവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസ് തന്നെ അവരെ വിട്ടയക്കുകയാണ് പക്ഷെ അപ്പോഴാണ് പുറത്തെത്തിയ ബോണി ഒരു കാര്യം മനസ്സിലാക്കുന്നത് അവൾക്കേറെ പ്രിയപ്പെട്ട് അവൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ബെൽറ്റ് മിസ്സിംഗ് ആയിരുന്നു വൈകാതെ ആ ബെൽറ്റുള്ളത് ഗാഗയുടെ കൈയിലാണെന്ന് വ്യക്തമായി ബെൽറ്റ് താഴെ വീണപ്പോ ഗാഗാതെ എടുത്തുപിടിക്കുകയായിരുന്നു അതിലേക്ക് നോക്കിക്കൊണ്ടു മിരിക്കുന്നുണ്ടായിരുന്നു ഇതേസമയം മാച്ചോയെ അച്ഛന്റെ അസിസ്റ്റന്റ് വന്ന് പുറത്തിറക്കി ബോണിയുടെ സ്കൂളിൽ പോയി ബോണിയെ നേരിട്ട് കാണണം എന്നും മാച്ചോക്ക് തോന്നിയിരുന്നു പതിവ് പോലെ അന്ന് രാത്രിയിലും ബോണിയുടെ അമ്മ കുടിക്കുവാൻ ബാറിൽ പോയി തന്റെ ഭർത്താവിന്റെ മരണം മറക്കുവാൻ മധ്യത്തിൽ അവർ അഭയം തേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആ സമയമാണ് അങ്ങോട്ടേക്ക് പോളസ് കടന്നു വരുന്നത് ആ ബാറിന്റെ ഓണർ പോളസ് ആയിരുന്നു ബോണിയുടെ അച്ഛനെ കൊന്ന ശേഷം ആ ഏരിയൊക്കെ പിടിച്ചെടുത്ത് പോളസ് ഒരു സമ്പന്നനായി തന്നെ മാറിയിരുന്നു അടുത്ത ദിവസം പതിവ് ബോണി സ്കൂളിലേക്ക് പോയി പോകുന്ന വഴിയിൽ സ്കൂളിനെ പുറത്തു വെച്ച് ക്ലാസ്മേറ്റ്സ് ആയ കുട്ടികൾ ഒരു പെൺകുട്ടിയെ ഹരാസ് ചെയ്യാനും ഉപദ്രവിക്കാനും നോക്കുന്നത് അവൾ നോക്കി കണ്ടു അങ്ങോട്ടേക്ക് കടന്നു ചെന്ന ബോണി ഒട്ടും മടിച്ചില്ല അവിടുണ്ടായിരുന്ന പയ്യന്മാരെ തല്ലി ആ പെൺകുട്ടിയെ മോചിപ്പിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ ബോണി അവരെ മർദ്ദിച്ചിരുന്നു അതിന്റെ പേരിൽ വഹിക്കാതെ സ്റ്റാഫ് റൂമിലേക്ക് ബോണിയും തല്ലുകൊണ്ട് കുട്ടികളും വിളിപ്പിക്കപ്പെട്ടു ബോണി നടന്ന കാര്യം പറഞ്ഞു പിന്നാലെ പ്രശ്നബാധിതയായ പെൺകുട്ടിയെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കപ്പെട്ടു പക്ഷെ ആ പെൺകുട്ടി ഭയം നേരുന്നു അങ്ങനൊന്നും സംഭവിക്കും ില്ല എന്ന പെൺകുട്ടി പറഞ്ഞതോടെ ഒരു കാര്യമില്ലാതെ ബോണി ഫൈറ്റിൽ ഏർപ്പെട്ടു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു ബോണിയോട് പാരന്റ്സിനെ വിളിക്കുവാൻ പ്രിൻസിപ്പൾ ആവശ്യപ്പെടുകയാണ് അതോടെ അവിടെ തുടർന്നാൽ പ്രശ്നമാകും എന്ന് ബോണിക്ക് തോന്നിയിരുന്നു റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ബോണി പുറത്തേക്കിറങ്ങി സ്കൂളിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാനായിരുന്നു ബോണിയുടെ പദ്ധതി ഇല്ലെങ്കിൽ പാരന്റ്സ് വരുമ്പോ താനും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്നവൾ കുറപ്പായിരുന്നു പക്ഷേ സ്കൂൾ ഗേറ്റ് ലോക്കായിരുന്നതുകൊണ്ട് ബോണിക്ക് പുറത്തു ചാടാൻ സാധിച്ചില്ല ഈ സമയത്താണ് ബോണി ഗാഗയുടെ മുമ്പിലേക്ക് വന്നു വിടുന്നത് ഗാഗക്ക് കാര്യം മനസ്സിലായിരുന്നു സ്കൂളിൽ നിന്ന് പുറത്തു ചാടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗാഗ കാണിച്ച വഴിയിലൂടെ ബോണി ചെന്നു സ്കൂൾ ഗ്രൂപ്പ് വഴി അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ചാടി ഒരു തരത്തിൽ അവർ സ്കൂളിൽ നിന്ന് പുറത്തു കടന്നു ഗാഗ ബോണിയോട് പുറത്തെത്തിയതും തന്റെ കൂടെ വരാൻ പറഞ്ഞു പക്ഷെ ബോണിക്ക് അതിന് തയ്യാറായില്ല അതോടെ ഗാഗ ബോണിയുടെ തൻറെ കൈയിലുണ്ടായിരുന്ന ബെൽറ്റ് കാണിച്ചു തന്റെ കൂടെ വന്നാൽ ഈ ബെൽറ്റ് താൻ റിട്ടേൺ ചെയ്യാം എന്ന് ഗാഗ പറയുകയാണ് ബോണി അതോടെ ഗാഗക്കൊപ്പം ഗാഗയുടെ കാറിൽ കയറി വൈകാതെ സ്കൂളിലേക്ക് ബോണി ിയുടെ അമ്മ അങ്കിൾ ഫ്രാങ്കിനൊപ്പം എത്തിയിരുന്നു ബോണിയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അങ്കിൾ ഫ്രാങ്ക് ബോണിക്കും മറ്റും സപ്പോർട്ടായി എന്നും നിന്നിരുന്നത് അദ്ദേഹമായിരുന്നു പാരന്റ്സുകളൊക്കെ വന്നു ചേർന്നിരുന്നു പരിക്കേറ്റ കുട്ടികളുടെ പാരന്റ്സ് ബോണിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു ബോണിക്കുമേൽ കുറ്റം ആരോപിക്കപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട പോലായതിനാൽ പ്രിൻസിപ്പളിനും മറ്റു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ബോണിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചു ഇതേസമയം ബോണിയാകട്ടെ ഗാഗയെ അങ്കിൾ ഫ്രാങ്കിന്റെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവർ സംസാരിക്കുന്നു ു സംസാരിക്കുമ്പോ ബെൽറ്റ് തരാൻ ബോണി ആവശ്യപ്പെട്ടു ആ ബെൽറ്റ് എന്റെ സ്ട്രെങ്ത്തിന്റെ സിമ്പിൾ ആണെന്നും അതെന്റെ അച്ഛന്റെ ബെൽറ്റ് ആണ് എന്നും ബോണി പറഞ്ഞു പിന്നാലെയാണ് അങ്ങോട്ടേക്ക് അങ്കിൾ ഫ്രാങ്ക് വന്നെത്തുന്നത് ബോണിയോടൊന്ന് അങ്കിൾ ഫ്രാങ്ക് സീരിയസ് ആയി സംസാരിച്ചു അടുത്ത സ്കൂളിൽ നിന്നും അവൾ പുറത്തായിരിക്കുകയാണ് ഇനിയെങ്കിലും അവൾ അവളുടെ രീതികൾ മാറ്റണം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം അങ്കിൾ ഫ്രാങ്ക് ബോണി ഉപദേശിച്ചപ്പോ ബോണി തന്റെ വിഷമങ്ങളും അങ്കിൾ ഫ്രാങ്കിനോട് പറഞ്ഞു അമ്മയ്ക്ക് തന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്നും അമ്മ അമ്മയുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് എന്ന തരത്തിലൊക്കെ ായിരുന്നു അത് തന്റെ പ്രിയപ്പെട്ട സമ്പാറയുടെ ഫാമിലി അത്തരത്തിൽ മാറിപ്പോയതിൽ അങ്കിൾ ഫ്രാങ്കിന് സങ്കടം തോന്നി പഴയകാലം ഓർമ്മിച്ച അങ്കിൾ ഫ്രാങ്ക് ബോണിയോട് പഴയകാലത്തെ ഒരു കാര്യം പറയാൻ ആരംഭിച്ചു ബോണിയുടെ അച്ഛൻ ഒരു ആർട്ട് ഡീലർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്കില്ലുകളെ ഏവരും ഭയപ്പെട്ടിരുന്നു അങ്ങനാണെങ്കിൽ കൂടിയും അദ്ദേഹം വളരെ ദയാലുവായ ഒരു മനുഷ്യനുമായിരുന്നു ഫ്രാങ്ക് മുമ്പ് ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു ബോണിയുടെ അച്ഛനെതിരെ ഫ്രാങ്ക് ഒരിക്കൽ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു ആപദ്ഘട്ടത്തിൽ ബോണിയുടെ അച്ഛൻ ഫ്രാങ്കിനെ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തി അന്നു മുതൽ ഫ്രാങ്ക് ബോണിയുടെ അച്ഛന്റെ സുഹൃത്താവുകയായിരുന്നു പോൾസിന്റെ ആളുകളിൽ നിന്നുമായിരുന്നു സംബാര അന്ന് ഫ്രാങ്കിനെ രക്ഷപ്പെടുത്തിയത് പിന്നാലെ അവരുടെ ആക്രമണത്തെ കാത്തിരുന്നോളൂ സൂക്ഷിക്കണം എന്ന് ഫ്രാങ്കിനെ സംബാര വാൺ ചെയ്യുകയും ചെയ്തിരുന്നു തന്റെ അച്ഛനെ പറ്റി കേട്ട കഥകൾ അവളോട് കണ്ണു നിറയിച്ചിരുന്നു തന്നോടതൊക്കെ പറഞ്ഞതിന് അവൾ ഫ്രാങ്കിനോട് നന്ദി പറഞ്ഞു അന്ന് രാത്രി അവിടെ നിന്നും ബോണി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വഴിയിൽ വെച്ചൊരു ലേഡിയെ കുറച്ചുപേർ ആക്രമിക്കുന്നത് കണ്ടു ബോണി ഒട്ടും മടിച്ചില്ല അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗുണ്ടുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തു ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ഉണ്ടായി ഇതേ സമയം ബാറിൽ പോയിരുന്ന ബോണിയുടെ അമ്മയാകട്ടെ കുടിച്ച മധോൻമത്തിയായി ബോധം കെട്ട് കിടക്കുകയായിരുന്നു മയക്കത്ത് നിന്ന് പെട്ടെന്ന് ബോധം വന്ന് കണ്ണു തുറന്ന അവർ കണ്ടത് തന്റെ ഗ്യാംബ്ലിംഗ് ബട്ടീസിൽ ഒരാൾ തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് സ്വബോധം വീണ്ടെടുത്തിയവർ അയാളെ ക്രൂരമായി മർദ്ദിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു പിന്നീട് അവർ വീട്ടിലേക്ക് എത്തിയെങ്കിലും ശീലത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല വീട്ടിലെത്തിയ ശേഷവും അവളിരുന്ന് മദ്യപിക്കാൻ ആരംഭിച്ചു പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ബോണി വന്നു അത്രയും വൈകി വീട്ടിൽ വന്നതിന് കിനാൻറി ബോണിയെ വഴക്ക് പറയാൻ ആരംഭിച്ചു എല്ലാം കൊണ്ടും ബോണിക്കും മടുത്തിരുന്നു ബോണി അമ്മയോടൊന്ന് തട്ടിക്കയറി അമ്മ സ്വാർത്ഥയാണെന്നും അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നും അവൾ തീർത്തു പറഞ്ഞു വാക്കുകൾ അതിർവിട്ടിരുന്നു കനത്ത വാക്കുതർക്കം നടന്നു ഒടുവിൽ നിയന്ത്രണം വിട്ട കിനാൻറ്റി ബോണിയുടെ മുഖത്തടിച്ചു ഏറെ ദേഷ്യവും ദുഃഖവും തോന്നിയവൾ അവിടെ നിന്നും മംഗൾ ഫ്രാങ്കിന്റെ ഇടത്തേക്ക് പോയി അവിടെ ഓരോന്നാലോചിച്ച് ഓരോന്ന് ആലോചിച്ച് ബോണി കാര്യങ്ങൾ മനസ്സിലാക്കി ഫ്രാങ്ക് പിന്നാലെ കിനാൻറ്റിയെ കോൾ ചെയ്തു ശേഷം കിനാൻഡിയോട് ബോണി ഇനി മുതൽ തന്റെ ബാറിൽ പാർട്ട് ടൈം ജോലി നോക്കട്ടെ എന്ന് ഫ്രാങ്ക് കിനാൻഡിയോട് പറഞ്ഞു കൂട്ടത്തിൽ അവളുടെ സങ്കടം മാറുന്നവരെ അവളൊന്ന് കൂളാവട്ടെ എന്ന് പറയുകയും തെറ്റുകൾ കിനാൻഡിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ബോണിയെ പുതിയ സ്കൂളിലേക്ക് ചേർക്കുവാൻ ഫ്രാങ്ക് തീരുമാനിച്ചിരുന്നു ഫ്രാങ്ക് തന്നെ അടുത്ത ദിവസം പുതിയ സ്കൂളിലേക്ക് ബോണിയെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോഴാണ് ബോണി മനസ്സിലാക്കുന്നത് ഗാഗയുണ്ടായിരുന്ന സ്കൂളിന്റെ റൈവൽ സ്കൂളാണത് അതായത് മാച്ചോ പഠിക്കുന്ന സ്കൂൾ ബോണിയുടെ വരവ് മാച്ചോ നോക്കിക്കണ്ടിരുന്നു പിന്നെ അധികം വൈകിയില്ല ബോണിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തന്റെ ഫൈറ്ററായ ലൈലയെയും കൂട്ടി ബോണി അവളുടെ ക്ലാസ് റൂമിലേക്ക് ചെന്നു ആ സ്കൂളിൽ പണ്ട് മുതലേ ഉള്ള ഒരു രീതിയുണ്ട് പുതുതായി എത്തിയ വിദ്യാർത്ഥി സ്കൂളിലെ പ്രധാന ഫൈറ്ററുമായി ഫൈറ്റ് ചെയ്യണം ആ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ അവിടെ തുടരണോ എന്നത് കുട്ടികളുടെ ഇടയിൽ തീരുമാനിക്കപ്പെടുക ആ ഫൈറ്റ് വെച്ചിട്ടായിരിക്കും വൈകാതെ ലൈലയും ബോണിയും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു കനത്ത ഏറ്റുമുട്ടലായിരുന്നു ആദ്യഘട്ടത്തിൽ ബോണിക്കൊന്ന് അടിപതറിയെങ്കിലും കൂടുതൽ കരുത്തോടെ അവൾ തിരിച്ചു വന്നു ഒടുവിൽ ലൈലയെ പരാജയപ്പെടുത്തി യും ചെയ്തു പിന്നാലെ ധൈര്യത്തോടെ മാച്ചുവയുടെ മുമ്പിലേക്കെത്തിയ ബോണി അവനെ നോക്കിക്കൊണ്ടുതന്നെ എനിക്കാരെയും പേടിയില്ല എന്ന് കനപ്പിച്ചു പറഞ്ഞു പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോണിയും ലൈലയും തമ്മിലുള്ള ആ ഫൈറ്റ് റെക്കോർഡ് ചെയ്തെടുത്ത് മൊത്തത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ആ ഫൈറ്റിന്റെ വീഡിയോ ഗാഗയുടെ സ്കൂളിലും ഗാഗയുടെ കൈകളിലും എത്തി ബോണി അപകടത്തിലാണ് എന്നായിരുന്നു അത് കണ്ടതും ഗാഗ ചിന്തിച്ചത് ഗാഗ ഉടനടി പുറപ്പെട്ട് നേരെ ബോണി പഠിക്കുന്ന മാച്ചോയുടെ സ്കൂളിലേക്ക് ചെന്നു പക്ഷെ ഗേറ്റിന് വെളിയിലേക്ക് ഗാഗ എത്തിയതും മാച്ചോയും സംഘവും ബോണിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്നു പരസ്പരം കണ്ടതും മാച്ചോയും ഗാഗയും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു ശക്തമായ ഫൈറ്റ് തുടങ്ങി ഇത് കണ്ടു ാണ് ബോണി വരുന്നത് ബോണി അതിനിടയ്ക്ക് കയറി രണ്ടുപേരെയും മാറ്റി നിർത്തി രണ്ടുപേരെയും പിടിച്ച് കാറിലേക്ക് കയറ്റി അവിടെ നിന്നും ബോണി അവരെ അടുത്തുള്ള പബ്ലിക് സെമിറ്ററിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുവരോടും കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ശരിയല്ല സമാധാനം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ബോണി ഇരുവരോടും ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് ഒടുവിൽ അവരോട് കോംപ്രമൈസിലെത്താനും ആവശ്യപ്പെട്ടു ആദ്യമൊന്നും രണ്ടുപേരും സമാധാനം ഉടമ്പടിക്കുന്നതും തയ്യാറായില്ലെങ്കിലും പതിയെ പതിയെ ഇരുവരും അതിന് തയ്യാറാവുകയാണ് പ്രശ്നങ്ങളില്ലാതെ സ്കൂളുകളും തമ്മിൽ സൗഹൃദത്തോടെ മുമ്പോട്ട് പോവാൻ അവർ തീരുമാനിച്ചു അന്ന് അതൊക്കെ കഴിഞ്ഞ് ബോണി നേരെ അങ്കിൾ ഫ്രാങ്കിന്റെ ബാറിൽ പോയി പതിവ് പോലെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ തുടങ്ങി ആ സമയമാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ ബോണിയുടെ അമ്മ വരുന്നത് പക്ഷെ അമ്മയോട് അപ്പോഴും ദേഷ്യത്തിലായിരുന്ന അവൾ അമ്മയെ മൈൻഡ് പോലും ചെയ്തില്ല ഹിനാൻഡിക്ക് വലിയ സങ്കടം തോന്നി തന്റെ തെറ്റുകൾക്ക് മകളെ കെട്ടിപ്പിടിച്ച് അവൾ ക്ഷമ ചോദിച്ചു ബോണിയെ അവോയ്ഡ് ചെയ്ത് എന്റെ മരിച്ചുപോയ ഭർത്താവിനെപ്പറ്റി ചിന്തിച്ച് അതിൽ തന്നെ കുടുങ്ങിപ്പോയത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ബോണിയോട് ക്ഷമിക്കുക അവൾ ആവശ്യപ്പെട്ടു ഇനി മുതൽ നിന്നെ നല്ല രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചോളാം നോക്കിക്കോളാം എന്നൊക്കെ കിനാൻറി ബോണിയോട് പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ ബോണിയുടെ കണ്ണു നിറച്ചിരുന്നു അമ്മയോടവൾ ക്ഷമിക്കുകയും ചെയ്തു അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ അവൾ സമ്മതിച്ചു ഫ്രാങ്കും ബോണിയും തനിക്കെതിരെ പ്രശ്നമായിട്ട് വരും എന്ന് ചിന്തിച്ചിരുന്ന പോള് അവരെ വകവരുത്താൻ തീരുമാനിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അതിനായി പോളസ് തന്റെ ആളുകളുമായി ഫ്രാങ്കിന്റെ ബാറിലേക്ക് എത്തി ഫ്രാങ്കിനെ എതിരിട്ടു സമ്പാറയെ പറ്റി ഓർമ്മിപ്പിച്ച് സമ്പാറയെ കൊന്നുകാര്യം പറഞ്ഞ പോളസ് ഫ്രാങ്കിനെയും താൻ വകവരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ചൊടിപ്പിച്ചു ദേശത്തിൽ ഫ്രാങ്ക് അറ്റാക്ക് ചെയ്തു പോളസിന്റെ ആളുകൾ ഫ്രാങ്കിനെതിരെ പടപൊരുതി ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത് ഇതിനിടയിലായിരുന്നു ബോണി അങ്ങോട്ടേക്ക് എത്തുന്നത് ഫ്രാങ്കിനെ സപ്പോർട്ട് ചെയ്ത് ബോണിയും ഫൈറ്റിൽ ജോയിൻ ചെയ്തു ശക്തമായി ഇരുവരും പോളസിന്റെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തെങ്കിലും കുറച്ചു സമയം പിന്നിട്ടതും ഇരുവരും തളർച്ചയുടെ വക്കിലേക്ക് എത്തിയിരുന്നു ബോണി ഒരു നിമിഷം ബന്ധിയായി നിന്നപ്പോ പോളസ് ബോണിയുടെ മുമ്പിലേക്ക് എത്തി നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണ് എന്ന് പോളസ് അവളോടായി പറഞ്ഞു കെട്ടിയ അവസരത്തിൽ ഫ്രാങ്ക് ബോണിയെ രക്ഷപ്പെടാനായി തള്ളിമാറ്റി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനും നിന്റെ അമ്മയെ രക്ഷപ്പെടുത്താനും ഫ്രാങ്ക് അവളോട് വിളിച്ചു പറഞ്ഞു ബോണി പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് പോൾ അതോടെ ഫ്രാങ്കിനെതിരെ തിരിഞ്ഞു ഒട്ടും മടിക്കാതെ ഫ്രാങ്കിനെ വക ബോണി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീട്ടിൽ ആക്രമണം നടന്നിരുന്നു അമ്മയെ കാണാനുമില്ല അമ്മയെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു എന്ന് ബോണി തിരിച്ചറിഞ്ഞു പോളസിന്റെ ആളുകളായിരിക്കും അത് എന്ന് ബോണിക്ക് സംശയമുണ്ടായിരുന്നില്ല പോളസിന്റെ ഗ്യാംബ്ലിംഗ് ബാറിന്റെ ലോഗോ അടങ്ങിയ ഒരു മാച്ച് ബോക്സും ബോണിക്ക് അവിടെ നിന്ന് കിട്ടി അതോടെ പോളസിന്റെ ആളുകളാണ് അത് ചെയ്തത് എന്ന് ബോണി ഉറപ്പിച്ചു ബോണി ആ ബാറിലേക്ക് ചെന്നു അവിടെ എത്തുമ്പോൾ പോളസിന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ബോണിയും അവരും തമ്മിൽ ശക്തമായ ഫൈറ്റ് അരങ്ങേറുകയാണ് ഇതേ സമയം കിനാൻഡി ആകട്ടെ പോളസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ബന്ദിയാക്കി വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു പോളസിന് അവളെ ആദ്യമേ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിലും ബോണി എത്തുമ്പോൾ ബോണിയുടെ കൺമുമ്പിൽ വെച്ച് അവളെ കൊല്ലണം എന്ന് പോളസ് ഒരു വെറിയൂടെ പറയുന്നുണ്ടായിരുന്നു പോളസിന്റെ ബാറിലെ ഏവറിയും അടിച്ചിട്ട് ബാറിൽ തിരഞ്ഞെങ്കിലും ബോണിക്ക് അമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല അതോടെ ഫ്രാങ്കിനടുത്തേക്ക് ഫ്രാങ്കിനെ നോക്കുവാൻ ബോണി ഓടിയെത്തുകയാണ് ഫ്രാങ്ക് കൊല്ലപ്പെട്ട് കിടക്കുന്ന കണ്ടതും ബോണി അകെ തകർന്നു പോയിരുന്നു അവൾക്കേറെ പ്രിയപ്പെട്ട് അവളെ ഒന്നും സപ്പോർട്ട് ചെയ്ത് സംരക്ഷിച്ച വ്യക്തിയാണ് കൺമുമ്പിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് അവൾ വേദന കൊണ്ട് ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു പക്ഷേ സമയം കളയുവാനില്ല അമ്മയെ രക്ഷപ്പെടുത്തണം അടുത്ത ദിവസം പുലർച്ചെ തന്നെ അമ്മ എവിടുണ്ടാകും എന്ന കാര്യം അന്വേഷിച്ചറിഞ്ഞ് ബോണി പോളസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു ബോണി അവിടെ എത്തുമ്പോഴേക്കും നിരവധി പോളസിന്റെ ആളുകൾ ൾ ബോണിയെ പ്രതീക്ഷിച്ചെന്നവണ്ണം അവിടുണ്ടായിരുന്നു ശക്തമായ ഫൈറ്റ് അരങ്ങേറുകയാണ് ആദ്യഘട്ടത്തിൽ നിരവധി ശത്രുക്കളെ അടിച്ചിടാൻ ബോണിക്ക് സാധിച്ചു പക്ഷേ പതിയെ പതിയെ അവൾ അവശ്യനിലയിലേക്ക് എത്താൻ ആരംഭിച്ചു അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അവശ്യനിലയിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ പോളസിന്റെ ആളുകൾ ബോണിയെ പിടികൂടി വകവരുത്തുമോ ആ ഒരു നിമിഷത്തിൽ പിന്നിൽ നിന്നും വലിയ ശബ്ദം ബോണി കേൾക്കുകയാണ് അവൾ തിരിഞ്ഞു നോക്കി അവളെ സപ്പോർട്ട് ചെയ്യാൻ വിവരങ്ങൾ അറിഞ്ഞ് ഗാഗയും മാച്ചോയും നേതൃത്വം ൊണ്ട് അവരുടെ സ്കൂളിലെ കുട്ടികൾ ഒന്നടങ്കം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു പിന്നെ വൈകിയില്ല ഹൈസ്കൂൾ സ്റ്റുഡൻസും പോളസിന്റെ ആളുകളും തമ്മിൽ ശക്തമായ പോരാട്ടം അങ്ങ് നടന്നു ഫൈറ്റിൽ ഏറ്റവും ഒടുവിൽ ഹൈസ്കൂളേഴ്സ് തന്നെയായിരുന്നു മേൽക്കൈ നേടിയത് ഇതിനിടയിൽ ബോണി ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിംഗിന്റെ അകത്തേക്ക് കടന്നിരുന്നു പോകുന്ന വഴിയിൽ കളർ മുടി ചെയ്തിരുന്ന പ്രത്യേക വസ്ത്രം ധരിച്ചിരുന്ന ഒരു യുവാവ് ബോണിയെ എതിരിടാൻ അവനെതിരെ ബോണി ശക്തമായി ഫൈറ്റ് ചെയ്യുകയാണ് ഒരു ഘട്ടത്തിൽ അയാൾക്കെതിരെ പിടിച്ചു നിക്കാൻ ബോണി കഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോഴേ ും ഗാകയും മാെത്തിയിരുന്നു അവരാ ഫൈറ്റ് ഏറ്റെടുത്തു അതോടെ ബോണി വീണ്ടും അകത്തേക്ക് പോവുകയാണ് ബോണി അങ്ങനെ റൂഫ് ടോപ്പിലേക്ക് എത്തി അവിടെ പോളസ് ബോണിയുടെ വരവും കാത്ത് തന്റെ ആളുകൾക്കൊപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോണി എത്തിയതും പോളസ് തന്റെ ആളുകളോട് അവളെ വകവരുത്തിയേക്കാൻ പറഞ്ഞു എക്സോസ്റ്റഡായ അവശ്യായ ബോണി ഫൈറ്റ് ചെയ്തെങ്കിലും പല ഒരു താഴെ വീണു ആ ഒരു അവസരത്തിൽ ചിരിച്ചുകൊണ്ട് പോളസ് തന്റെ പോക്കറ്റിൽ നിന്നൊരു കത്തി എടുത്തു അവിടെ കിനാൻഡിയെ ബോണിയുടെ അമ്മയെ കെട്ടിത്തൂക്കി ഇട്ടിരുന്നു അപ്പോഴേക്കും മാച്ചോയും ഗാഗയും വന്നെത്തി അവർ ബോണിയെ പിടിച്ചെടുപ്പിച്ചു വീണ്ടും ഫൈറ്റ് തുടരുകയാണ് ഒന്നിച്ചുള്ള ഫൈറ്റിൽ അവർ പോളസിന്റെ ആളുകളെ അടിച്ചിട്ടു പാനിക്കായ സിറ്റുവേഷനിൽ ബോണിയുടെ അമ്മയെ കെട്ടിയിട്ടിരുന്ന ആ കയർ മുറിച്ച് ഉയരത്തിൽ നിന്ന് അവരെ താഴെ വീഴ്ത്തി കൊലപ്പെടുത്താൻ പോളസ് ഒരു ശ്രമം നടത്തി പക്ഷേ കൃത്യസമയത്ത് മാച്ചോ കയറിൽ പിടിക്കുകയും ബോണിയുടെ അമ്മയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു വൈകാതെ ആ നിമിഷം എത്തി ബാക്കിയെല്ലാവരും വീണുകഴിഞ്ഞതും ബോണിയും മാച്ചോയും ഗാഗയും ഒന്നിച്ച് പോളസിന് നിൽക്കുന്ന സമയം മൂന്നുപേരും ഒന്നിച്ച് പോളസിനെതിരെ പൊരുതി ഫൈറ്റ് ചെയ്ത് അവശതയിലാക്കി പോളസിനെ താഴെ വീഴ്ത്താനും അവർക്ക് കഴിഞ്ഞു ഇതേസമയം താഴെ വീണിരുന്ന ബോണിയുടെ അമ്മ കിനാൻറി അവിടെ കിടന്നിരുന്ന കത്തി എടുത്തിരുന്നു പോളസിനടുത്ത് കോടി വന്നി അവർ ആ കത്തികൊണ്ട് പോളസിനെ കുത്തി കൊലപ്പെടുത്തി തന്റെ വെറുതെ ഇരുന്നവരെ പോളസിനെ അവർ കുത്തിയിരുന്നു തന്റെ ഭർത്താവിനെ കൊന്നതിനുള്ള പ്രതികാരം അത്രയും നാൾ സഹിച്ച വേദന പോളസിനെ കൊന്നുകൊണ്ട് അവർ തീർക്കുകയായിരുന്നു ഞെട്ടലോടെയായിരുന്നു ബോണി അത് നോക്കി കണ്ടത് കിനാൻറി നേരെ ശേഷം ബോണിയുടെ മുമ്പിലേക്ക് ചെന്നു ഇന്ന് ത്രയും മറന്നേക്കാനും സന്തോഷത്തോടെ നീ ജീവിക്കണം എന്നും അമ്മ മകളോട് പറഞ്ഞു പിന്നീട് കിനാന്റെ ജയിലിലേക്ക് അതിന്റെ പേരിൽ പോയിരുന്നു ബോണി അമ്മയെ ജയിലിൽ വെച്ച് കണ്ടു അമ്മയുടെ ഉപദേശം പോലെ എല്ലാം മറന്ന് ബോണി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ ആരംഭിച്ചു ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബായ്